ഹലോ വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞങ്ങൾ സ്പൈഡർമാൻ കേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അതിൻ്റെ ഒരു ഡെക്കറേഷൻ വീഡിയോ എങ്ങനെയാണ് ഓരോ ഐറ്റംസും ഉണ്ടാക്കി എടുക്കുന്നത് നമുക്ക് കാണാം അപ്പോൾ വെബ് റെഡിയാക്കാനായിട്ട് നമ്മൾ വൈറ്റ് കോമ്പൗണ്ട് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അത് ഏത് വൈറ്റ് കോമ്പൗണ്ട് ആണേലും കുഴപ്പമില്ല ക്രീമൊന്നും യൂസ് ചെയ്യാതെ തന്നെ ചുമ്മാ അതൊന്ന് മെൽറ്റ് ചെയ്തെടുത്താൽ മതി അതിനുശേഷം ശേഷം നമ്മളൊരു ബട്ടർ പേപ്പറിലേക്കാണ് ഈ വെബ് സെറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ പൈപ്പിംഗ് ബാഗിലേക്ക് നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ചോക്ലേറ്റ്സ് അങ്ങ് നിറച്ചു അതിനുശേഷം വെബ് സെറ്റ് ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ ചെയ്യുന്നത് ഇൻഡു ഷേപ്പിൽ മൾട്ടിപ്ലിക്കേഷൻ ഷേപ്പിൽ നമ്മൾ അതിനെ അതോ ഒന്ന് വരച്ചു അതിനുശേഷം ഒരു പ്ലസ് ഷേപ്പ് നമ്മൾ ഈ സ്റ്റാറൊക്കെ അതിൻ്റെയൊക്കെ ഒരു ഷേപ്പ് ആയിട്ട് നമുക്ക് കിട്ടും ഈ കൊടുക്കുന്ന ലൈൻസ് എന്ന് പറയുന്നത് നല്ല തിക്കായിട്ടുള്ള ലൈൻസ് തന്നെ എടുക്കുക അല്ലെങ്കിൽ നമ്മളിത് എടുക്കുന്ന സമയത്ത് പൊട്ടിപ്പോരാനുള്ള സാധ്യതയുണ്ട് പിന്നെ നമ്മൾ ഈ സ്പൈഡറിൻ്റെയൊക്കെ വെബ് പോലെ ആ ഒരു ആ ഷേപ്പ് കൊടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ആ വെബ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും അതൊരുപാട് തിക്കായിട്ട് ചെയ്യണം എന്നില്ല ഒടിഞ്ഞു പോവുകയല്ല കാണാനും വൃത്തികേടാണ് അപ്പോൾ നമ്മൾ അതൊരു സാധാരണ ഉള്ള ചെറിയ ലൈൻസ് ആയിട്ട് തന്നെ കൊടുക്കുക അപ്പം നമ്മളിത് രണ്ട് മിനിറ്റ് ഫ്രീസ് ചെയ്തെടുത്തിട്ടുള്ള ഒരു ലുക്കാണ് കാണുന്നത് അതിന് ശേഷം നമ്മൾ ആ ബട്ടർ പേപ്പർ അങ്ങ് ഇളക്കിയെടുക്കുക വളരെ സ്മൂത്തായിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് ബട്ടർ പേപ്പർ ഇളക്കിയെടുക്കാൻ പറ്റും കേട്ടോ ഇനി നമുക്കിതിനകത്ത് ഒരു ഗോൾഡൻ കളറാണ് ഇവർ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ എഡിബിൾ ആവുന്ന അതായത് കഴിക്കാവുന്ന ഗോൾഡൻ ഡസ്റ്റ് ഇതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് അത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക വെള്ളം ഒന്നും ചേർക്കണ്ട വെറുതെ ആ ഡസ്റ്റ് ഒന്ന് തേച്ച് തേച്ച് കൊടുത്താൽ മതി പെയിൻറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ അതേല് സ്റ്റിക്ക് ചെയ്തോളും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ ഇപ്പം തന്നെ നിങ്ങൾക്ക് ഞാൻ അതിൻ്റെ ഫൈനൽ ലുക്ക് കാണിക്കാം അപ്പം നല്ല അടിപൊളിയായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ആ വെബ്ബ് കിട്ടിയിട്ടുണ്ട് അതിനുശേഷം ഞാൻ ഡാർക്ക് കോമ്പൗണ്ട് മെൽറ്റ് ചെയ്ത് ചോക്ലേറ്റ് മോൾഡിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രീസറിൽ അതിനെയും ഡിമോൾഡ് ചെയ്തെടുത്തു അത് നമുക്ക് ഗോൾഡൻ കളറ് തന്നെയാണ് അത് പിന്നെ ഒരുപാട് അങ്ങ് ഗോൾഡൻ നമുക്ക് ആ ഡിസൈനിലില്ല ജസ്റ്റ് ഒന്ന് തൂത്ത് കൊടുക്കുന്നതേ ഉള്ളൂ ഒന്ന് ജസ്റ്റ് ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കും റഫായിട്ടേ പെയിൻറ്റ് ചെയ്യുന്നുള്ളൂ നമ്മുടെ വെബ് ചെയ്ത പോലെ അങ്ങ് ചെയ്യുന്നില്ല അതൊരു നാലെണ്ണമാണ് ഞാൻ ചെയ്യാൻ എടുത്തിരിക്കുന്നത് അങ്ങനെ ആ നാലെണ്ണവും കൂടി പെയിൻറ് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ കുട്ടിയുടെ പേര് നമുക്ക് സിദ്ധാർത്ഥം എന്നാണ് അഞ്ച് വയസ്സാണ് ആൾക്ക് അപ്പം നമുക്ക് ആ കേക്ക് ഡെക്കറേഷന് വേണ്ടി പേരും ഒക്കെ എടുത്തു വെച്ചു അതിന് ശേഷം മൂന്ന് ഡിസൈനിൽ ഉണ്ടായിരുന്നത് അപ്പം നമ്മൾ മൂന്ന് ടോയ് ഷോപ്പിൽ നിന്ന് മേടിക്കുകയാണ് ചെയ്തത് ആ കേക്കിൽ കണ്ടതുപോലെ തന്നെ നമ്മൾ ആദ്യം ഒരു ടോയ് വെച്ചു ടോപ്പിൽ രണ്ട് ടോയാണ് ഇവരുന്നു ഒരു സ്റ്റാൻഡിങ് സ്പൈഡർമാൻ ആയിട്ടാണ് ഉറങ്ങണം പിന്നെ ഒന്നിങ്ങനെ ഇരിക്കുന്ന പോലത്തെ ആണ് അത് രണ്ടും നമ്മൾ സെറ്റ് ചെയ്തു അതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചോക്ലേറ്റ്സുകളും സ്റ്റാറുകളും അതുപോലെ തന്നെ ചെറിയ ചെറിയ സ്പ്രിങ്കിൾസും അത് നമുക്ക് നീളത്തിലുള്ള ടൈപ്പാണ് ഇവർ തന്നിട്ടുണ്ടായിരുന്നത് അതുമെല്ലാം നമ്മൾ അതിങ്ങ് പ്ലേസ് ചെയ്യുക അതിനുശേഷം നമ്മുടെ നമ്പർ ഫൈവ് ഉണ്ടല്ലോ ആ ഫൈവ് ഞാനൊരു ടോപ്പറായിട്ട് മേടിക്കുകയാണ് ചെയ്തത് ആ ഫൈവും കൂടി ഒരു ഗോൾഡൻ അപ്പം എല്ലാം കൂടി ഒരു ചേരും നന്നായിട്ട് നല്ല ഭംഗി ഉണ്ടാകും കാണാൻ അങ്ങനെ ആ ഫൈവും കൂടി വെച്ച് കൊടുത്തു ലാസ്റ്റാണ് നമ്മുടെ വെബ് വെക്കാൻ പറ്റുന്നത് അപ്പോൾ വെബ് ഞാനൊന്ന് ജസ്റ്റ് ഒരു ബാമ്പു സ്റ്റിക്കും കൊണ്ടൊന്ന് നോക്കി എന്ന് വെച്ചാൽ ഇത് ഒടിഞ്ഞു പോവുമോ പൊട്ടിപ്പോവോ എന്നൊക്കെ നോക്കി യാതൊരു വിധ കേടുപാടുകളുമില്ല ഇനി അത് ധൈര്യമായിട്ട് നമുക്ക് കേക്കിലേക്ക് വെക്കാം അങ്ങനെ ആ സാധനം കൂടി ഞാൻ കേക്കിൽ വെച്ച് ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് താങ്ക് യു